മാഞ്ചസ്റ്റർ ജേതാവായ ഇന്ത്യൻ ഫോട്ടോ ജേർണലിസ്റ്റ് ഡാനിഷ് സിദ്ദിഖി താലിബാൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതോടെ അഫ്ഗാനിസ്ഥാൻ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. അഫ്ഗാൻ സൈന്യവും താലിബാനുമായുള്ള ഏറ്റുമുട്ടൽ ചിത്രങ്ങൾ പകർത്തുമ്പോഴായിരുന്നു സിദ്ദിഖി കൊല്ലപ്പെട്ടത്. സ്വാഭാവികമായും ഇന്ത്യയിലെങ്ങും ശക്തമായ പ്രതിഷേധമുയർന്നു. താലിബാനാണ് കൊന്നത് എന്ന് പറയാൻ ആരും മടിച്ചില്ല. പക്ഷേ ഈ പ്രതിഷേധ ആരവത്തിൽ അണിചേർന്ന ചിലരെ നമ്മൾ ഒന്ന് വേറിട്ട് കണ്ടേ മതിയാകൂ. 1996 അധികാരത്തിലിരുന്ന പ്രസിഡന്റ് നജീബുള്ളയെ കൊന്ന് വിളക്ക് കാലിൽ കെട്ടിത്തൂക്കിയ താലിബാന്റെ വരവിനെ വിസ്മയത്തോടെ വരവേറ്റ ഒരു കൂട്ടർ ഇവിടെ ഉണ്ടായിരുന്നു. നജീബുള്ളയുടെ കൊലപാതകം കാത്തിരുന്ന മരണം എന്ന തലക്കെട്ടിൽ ഒന്നാം പേജിൽ ആഘോഷിച്ച അവരുടെ പത്രത്തെ മറക്കാൻ കഴിയുമോ? മുഖപ്രസംഗങ്ങളിൽ താലിബാൻ സ്തുതികൾ നിറച്ച അവരുടെ ഇപ്പോഴത്തെ ഇരട്ടത്താപ്പ് കാണാതിരിക്കാൻ കഴിയുമോ? മറ്റാരുമല്ല, ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ പ്രസിദ്ധീകരണങ്ങളുമാണ് ഇക്കൂട്ടർ. 1996 സെപ്റ്റംബർ 28 മാധ്യമം പത്രത്തിലെ ഈ ഒന്നാം പേജ് കാണുക. ആ തലക്കെട്ട് നോക്കൂ, വിസ്മയം പോലെ താലിബാൻ പട. താഴെ നോക്കൂ ഒന്നുകൂടി, കാത്തിരുന്ന മരണം. ഈ പത്രം ഇവിടെ കാത്തിരിക്കുകയായിരുന്നു താലിബാന്റെ ആ ക്രൂര കൊലപാതകം യാഥാർത്ഥ്യമാകാൻ എന്ന് തന്നെയല്ലേ ഇതിനർത്ഥം? അടുത്തിടെ മാധ്യമത്തിലെ ഈ വാർത്ത ദ ഹിന്ദു പത്രത്തിന്റെ വിദേശകാര്യ എഡിറ്റർ സ്റ്റാൻലി ജോണി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. മാധ്യമത്തിന്റെ ഒരു പ്രതിനിധി അതിന് മറുപടിയും നൽകി. മാധ്യമം എഡിറ്റോറിയലിൽ ഈ നിലപാട് എടുത്തില്ല എന്നതായിരുന്നു ഒരു വാദം. എന്നിട്ട് ചില എഡിറ്റോറിയലുകളും അദ്ദേഹം പോസ്റ്റ് ചെയ്തു. എഡിറ്റോറിയൽ കിട്ടിയതിനാൽ നമുക്ക് പണി എളുപ്പമായി. പൂർണ്ണവും ശുദ്ധവുമായ ഒരു ഇസ്ലാമിക വ്യവസ്ഥയായിരിക്കും തന്റെ ഗവൺമെന്റ് നടപ്പാക്കുക എന്നും മുല്ല മുഹമ്മദ് ഉമർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മതഭക്തരും ശരീഅത്ത് തൽപരരുമായ അഫ്ഗാൻ ജനതയെ അടക്കി നിർത്താനും അവരുടെ പിന്തുണ ഉറപ്പാക്കാനും ഈ പ്രഖ്യാപനം അനുപേക്ഷ്യമാണ് എന്നാണ് ഒരു വരി. രാജ്യത്ത് സമാധാനം പുനഃസ്ഥാപിച്ച ശേഷമേ ഭരണകൂടത്തെ ഇസ്ലാമികവൽക്കരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ അർത്ഥമുള്ളൂ എന്നും പറയുന്നു. അതായത് താലിബാന്റെ ശരീഅത്ത് വ്യവസ്ഥ അനുപേക്ഷ്യമാണെന്നാണ് പത്രം പറയുന്നത്. പക്ഷേ ആഭ്യന്തര കലാപത്തിന് ശേഷം നടപ്പാക്കിയാൽ മതിയത്രേ. പിന്നെ ഒരു മുൻ പ്രസിഡന്റിനെ അടിച്ചുകൊന്ന് പൊതുസ്ഥലത്ത് കെട്ടിത്തൂക്കിയതിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും തോന്നുന്നില്ലെങ്കിലും നജീബുള്ളയെ തൂക്കിക്കൊന്നതിലെ ധൃതിയിൽ അവർക്ക് പരിഭവമുണ്ട്. അപ്പോൾ വ്യക്തമല്ലേ അവരുടെ നിലപാട്? മറ്റ് പത്രങ്ങളും ഇങ്ങനെയൊക്കെ അന്ന് പറഞ്ഞു എന്നായിരുന്നു രണ്ടാമത്തെ ന്യായം. അതായത് ഞങ്ങൾ മാത്രമല്ല, ദേ അവരുമുണ്ട് എന്ന മട്ടിൽ. അതേപറ്റി കൂടി രണ്ടു വാക്ക്. ആ ദിവസങ്ങളിലെ മനോരമ, മാതൃഭൂമി പത്രങ്ങൾ നോക്കി. മനോരമ എഡിറ്റോറിയലിൽ പറഞ്ഞത് താലിബാൻ ഇന്ത്യക്ക് കൂടി ആപത്താണ് എന്നാണ്. കണ്ണീരുണങ്ങാത്ത കാബൂളിനെ പറ്റിയും നജീബുള്ളയുടെ മൃതദേഹം വിളക്കുകാലിൽ നിന്ന് അഴിച്ചുമാറ്റാത്ത ക്രൂരതയെപ്പറ്റിയും രണ്ടു പത്രങ്ങളും എഴുതി. അവരാരും മാധ്യമത്തെ പോലെ താലിബാന്റെ വരവിൽ വിസ്മയം കൂറിയില്ല. ഇനി ദേശാഭിമാനി ചെയ്തതുകൂടി പറയാം, കാണാം. മാധ്യമം താലിബാന്റെ മുന്നേറ്റം കണ്ട് വിസ്മയം പൂണ്ട 1996 സെപ്റ്റംബർ 28 ദേശാഭിമാനിയാണിത്. ഡോക്ടർ നജീബുള്ളയെ വധിച്ച് കാബൂൾ താലിബാൻ പിടിച്ചു എന്നതായിരുന്നു പ്രധാന വാർത്ത. മതമൗലികത തല്ലിക്കെടുത്തിയ തീജ്വാല എന്ന തലക്കെട്ടിൽ നജീബുള്ളയെപ്പറ്റി ഒരു വാർത്തയും പത്രം കൊടുത്തു. സ്ത്രീകൾ വീട്ടിൽ തന്നെ ഇരിക്കണം, ജോലിക്ക് പോകരുത് തുടങ്ങിയ തിട്ടൂരങ്ങളുമായി താലിബാൻ ഇസ്ലാമിക സർക്കാരിന് ശ്രമം തുടങ്ങിയ വാർത്ത 30 മാധ്യമം ശരീഅത്ത് ഭരണത്തെ സ്വീകരിച്ചാനയിക്കുന്ന സമയമായിരുന്നു അത്. ഇതൊക്കെ എന്ത്? എഡിറ്റോറിയൽ എവിടെ എന്ന ആ ചോദ്യം വരും എന്നറിയാം. അത് നോക്കാം. 30 തന്നെ മുഖപ്രസംഗം വന്നു. അതിങ്ങനെ തുടങ്ങുന്നു, അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാന്റെ പിന്തുണയുള്ള താലിബാൻ എന്ന മതഭ്രാന്ത സംഘടന തലസ്ഥാനമായ കാബൂളിൽ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നു. ആ ഖണ്ഡിക അവസാനിക്കുന്നത് ഇങ്ങനെ. ഈ സംഭവ വികാസം അഫ്ഗാനിസ്ഥാന്റെ ആഭ്യന്തര സമാധാനത്തിന് മാത്രമല്ല ലോക സമാധാനത്തിനും ഭീഷണിയായിരിക്കുകയാണ്. ഒരു സംശയവും അവ്യക്തതയുമില്ലാതെ 25 പിന്നിട്ടിട്ടും മാറ്റമില്ലാത്ത നിലപാട്. താലിബാന് സർവസന്നാഹവും ഒരുക്കി നൽകുന്ന അമേരിക്കയെ കൂടി വിമർശിച്ചാണ് മുഖപ്രസംഗം അവസാനിക്കുന്നത്. സോവിയറ്റ് യൂണിയനോടും സോഷ്യലിസ്റ്റ് ചേരിയോടും സൗഹാർദ്ദം പുലർത്തിയ നജീബുള്ള സർക്കാരിനെ ഇല്ലാതാക്കാനാണ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ജ്വരം കുത്തിവെച്ച് അമേരിക്ക താലിബാനെ വളർത്തിയത്. പിന്നെ നേരിട്ട് സൈന്യത്തെ അയച്ച് ഇടപെടുകയും ഭരണം തന്നെ ഏറ്റെടുക്കുകയും ചെയ്തു. ഭീകരതയെ ഇപ്പൊ ശരിയാക്കി തരാം എന്ന പ്രഖ്യാപനവുമായി
2001 ഒക്ടോബറിൽ നാറ്റോ സഖ്യകക്ഷികളെയും കൂട്ടി പോരിനിറങ്ങിയതാണ് അമേരിക്ക. 20 വർഷത്തിന് ശേഷം ലക്ഷ്യം നേടാതെ കളം വിടുന്നു. ഒരു ജനതയെ ഒരു രാഷ്ട്രത്തെ ഭീകരതയുടെ മൊത്ത കച്ചവടക്കാർക്ക് കാഴ്ചവെച്ചിട്ടാണ് ഈ ഒഴിഞ്ഞുപോക്ക്. അവരുമായി മാത്രം കരാറുണ്ടാക്കിയാണ് പിന്മാറ്റം. കരാറോടെ നിലവിൽ വരുന്നത് സമാധാനമല്ലെന്ന് വ്യക്തമായി കഴിഞ്ഞു. കൂടുതൽ പ്രദേശങ്ങൾ കൈയടക്കാനുള്ള ആക്രമണം താലിബാൻ ആരംഭിച്ചു കഴിഞ്ഞു. ഭീകരാക്രമണങ്ങളും ശക്തമാക്കി. ഈ ശക്തിപ്പെട്ട ആക്രമണത്തിലാണ് ഡാനിഷ് സിദ്ദിഖി കൊല്ലപ്പെട്ടത്. ഇസ്ലാമിക രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ വീണ്ടും പരിശ്രമം തുടങ്ങിയ താലിബാനോട് പഴയ താലിബാൻ സ്നേഹികളായ ജമാഅത്തെ ഇസ്ലാമിക്കും അവരുടെ പ്രസിദ്ധീകരണങ്ങൾക്കും എന്താണ് നിലപാട്? കാത്തിരുന്ന് തന്നെ അറിയേണ്ടി വരും. സ്വന്തം നിലനിൽപ്പ് ഭദ്രമാക്കാൻ സംഘടനയുടെ പിതാവായ മൗലാന സയ്യിദ് അബ്ദുൾ അള്ള മൗദൂദിയെ വരെ അവർ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. മുസൽമാന്മാരെ സംബന്ധിച്ചിടത്തോളം ഞാനിതാ അവരോട് തുറന്ന് പ്രസ്താവിക്കുന്നു. ആധുനിക മതേതര ജനാധിപത്യം നിങ്ങളുടെ ഇസ്ലാമിനും ഈമാനിനും ഘടകവിരുദ്ധമാണ്. നിങ്ങളതിന്റെ മുന്നിൽ സർവാത്മന തലകുനിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിശുദ്ധ ഖുർആനെ പുറകോട്ട് വലിച്ചെറിയുകയായിരിക്കും. നിങ്ങളതിന്റെ സ്ഥാപനത്തിലും നടത്തിപ്പിലും പങ്കുവഹിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തിരുദൂതനോട് ചെയ്യുന്ന കടുത്ത വഞ്ചനയായിരിക്കും. നിങ്ങളതിന്റെ കൊടി പിടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ദൈവത്തിനെതിരെ രാജ്യദ്രോഹ കൊടി ഉയർത്തലായിരിക്കും എന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ സന്ദേശത്തിൽ മൗദൂദി എഴുതിയത്. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി എന്നൊരു പാർട്ടി ഉണ്ടാക്കി കൊടി പിടിച്ച് നടക്കാൻ അവർക്ക് മടിയൊന്നും ഉണ്ടായില്ലല്ലോ. അതുകൊണ്ട് അവരിൽ നിന്ന് എന്തും പ്രതീക്ഷിക്കാം.